ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ നേരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജിദ്ദയിലെ അൽ സൈഫ് ബീച്ചിലേക്കുള്ള ഞങ്ങളുടെ ഒരു യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനാണ് അപ്പോൾ ജിദ്ദയിൽ ഒരുപാട് ബീച്ചുകളുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ബീച്ച് തന്നെയാണ് അൽ സൈഫ് ബീച്ച് ഇത് റെഡ് സീയുടെ അടുത്ത് വരുന്ന ബീച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഉപ്പാണ് ഈ ബീച്ചിലെ വെള്ളത്തിനൊക്കെ ഇപ്പോൾ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ബീച്ചുകളും മാളുകളും ഒക്കെ അപ്പം വീക്കെൻഡ്സിൽ മോസ്റ്റ്ലി ഞങ്ങൾ പോകാറ് ഏതെങ്കിലും ഒരു ബീച്ചിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ അൽ സൈഫ് ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് ഒരുപാട് ദൂരം വരെ ആഴം കുറവാണ് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും ഒരു പേടിയും കൂടാതെ തന്നെ കടലിൽ ഇറങ്ങി കുളിക്കാനും കളിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ച് നേരം പട്ടം പറപ്പിച്ചും മറ്റുമൊക്കെ കളിച്ച് വേഗം വെള്ളത്തിലേക്കാണ് ഇവർ ഇറങ്ങിയത് വൈകിട്ട് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ പോലീസ് ആരെയും വെള്ളത്തിൽ നിൽക്കാൻ സമ്മതിക്കില്ല പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അറിയിപ്പ് വരും ബീച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ് അവിടെ പോയപ്പോൾ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് തന്നെ അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി മോളും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ കസിനും ആണത് അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാണ് പട്ടമൊക്കെ പറത്തിയിട്ട് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങളന്ന് പോയ സമയത്ത് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഒരു വലിയ ബീച്ച് തന്നെയാണ് അതുകൊണ്ട് ആളുകൾ എത്ര വന്നാലും അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ദൂരത്തേക്ക് തന്നെ പോകുന്നുണ്ട് അവിടെ അധികം ഒഴുക്കും ആഴമൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇത്രയും ദൂരത്ത് ആൾക്കാർ പോകുന്നത് അപ്പോൾ അവരും അവിടെ പന്ത് കളിക്കുകയും മറ്റ് കളികളൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഇവരും കുറച്ച് കഴിഞ്ഞപ്പോൾ വേഗം വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ട് കളിച്ചൊക്കെയാണ് വന്നത് പിന്നെ ഒരുപാട് നേരം അവിടെ ഇരുന്ന് ചായയും സ്നാക്സും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് കഴിച്ച ശേഷം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു പോന്നു അവിടെ ഒരുപാട് മലയാളി ഫാമിലികളും അറബിക്സും മറ്റ് രാജ്യക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഇതാണ് അൽ സൈഫ് ബീച്ചിലെ രാത്രിയിലെ കാഴ്ചകൾ അവിടെ ബഗ്ഗികളും വേറെയുള്ള എൻജോയ്മെൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ വന്നാൽ അതിലൊക്കെ എൻജോയ് ചെയ്യാനും പോകാനൊക്കെ പറ്റും പിന്നെ അന്ന് ഞങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം തിരിച്ച് റൂമിലേക്ക് പോവാണ്
ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടുത്തെ റെഡ് സീ മാളിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ്. ഈ മാളിലേക്ക് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. കാറ് ഇവിടെ പാർക്കിങ്ങൊക്കെ ചെയ്ത് മാളിലേക്ക് കയറി. മാളില് എല്ലാ മാളിലും തന്നെ ഇപ്പോൾ പനിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. ചില ഷോപ്പുകളിലും അവർ എൻട്രൻസിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടാറ്. അപ്പോൾ എനിക്ക് കിച്ചണിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോപ്പിലൊക്കെ ഒന്ന് കയറി നോക്കിയത്. അപ്പോൾ ഞാൻ കയറിയ ഷോപ്പിൽ ഒരുപാട് ഹോം ഡെക്കറേഷൻ ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി. എല്ലാം ഭയങ്കര റേറ്റാണ്. ഓഫറൊക്കെ ഉണ്ട്, പക്ഷേ നല്ല റേറ്റ് തന്നെയാണ് എല്ലാ സാധനത്തിനും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീഡിയോയിൽ എടുത്തത്. ഒരു പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് ഇവിടെ വന്നാൽ ഒരുവിധം നല്ല ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കിട്ടും. എല്ലാ മാളുകളിലും ഷോപ്പുകളിലൊക്കെ വിൻ്റർ സെയില് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഒക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയിലെ കേസസ് കുറവാണിപ്പോൾ. സാധാരണ അവിടെ പോയാൽ ഐസ്ക്രീം കഴിക്കുന്നൊരു ഷോപ്പുണ്ട്. അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പിന്നെ മുന്നോട്ടേക്ക് പോയത്. പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ട്, അപ്പൊ ഏത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ആള് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫ്ലേവേഴ്സും എടുത്ത് തരുന്നുണ്ട്. അപ്പൊ അതിലൊരു ചോക്ലേറ്റ് ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറും ആണ് ഇഷ്ടമായത്. അതുകൊണ്ട് അത് രണ്ട് ഫ്ലേവറാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്ത് കാണുന്നത് ഫുഡ് കോർട്ടാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പം അവിടെ ഒരുപാട് കുർത്തീസും ലെഹങ്കാസും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും തന്നെ നല്ല ഓഫറ് കാണിക്കുന്നുണ്ട്. പക്ഷേ മാളിൽ നമ്മൾ ഷോപ്പ് ചെയ്യാൻ കയറിയാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും.
പിന്നെ നമ്മുടെ ബ്രാൻഡഡ് ഷോപ്പുകളിലൊക്കെ സെൻട്രൽ പോയിന്റിലും മാക്സിലൊക്കെ പൊതുവേ നമുക്ക് ഓഫറിൽ പോയാലും നല്ല സെലക്ഷൻസ് എല്ലാ ഭാഗത്തും ഗൾഫ് കൺട്രീസിൽ എവിടെ പോയാലും കിട്ടുമല്ലോ. അപ്പം നമ്മളിങ്ങനെ അധികം റേറ്റ് കൂടിയ അങ്ങനത്തെ സ്ഥലത്തൊന്നും കയറി നോക്കാറില്ല. അപ്പം ഞാൻ സെൻട്രൽ പോയിന്റിലേക്ക് ഒന്ന് കയറി നോക്കി, അവിടുന്ന് മോൾക്ക് പറ്റിയ കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അവിടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഏത് ഷോപ്പിൽ പോയാലും നമ്മൾ സ്ത്രീകൾ ആദ്യം നോക്കുക ആക്സസറീസ് ആണല്ലോ. അപ്പോൾ അവിടെ നല്ല ആക്സസറീസൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോഴും അവിടെ ചെരുപ്പുകളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചത് നല്ല ഭംഗിയായിട്ട് തോന്നി. അതുതന്നെ ചെരുപ്പുകളുടെ പുറത്തൊക്കെ ഓരോ ആനിമൽസിൻ്റെ ചിത്രങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ജിദ്ദയിലെ ഒരു ചെറിയ സ്ട്രീറ്റിൻ്റെ പിക്ചറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതൊരു ടോയ് ഷോപ്പാണ്. അപ്പോൾ അവിടെ സൗദി നാഷണൽ ഡേൻ്റെ ഒക്കെ പ്രമാണിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമ്മൾ നടന്നു പോകുന്ന ആ വഴിയിൽ തന്നെ ചെറിയ ചെറിയ ഓപ്പൺ ആയിട്ടുള്ള ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടുന്ന് കുട്ടികൾക്കൊക്കെ വേണ്ട നല്ല ആക്സസറീസൊക്കെ കിട്ടാറുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഉണ്ടാവാറ്. ഞാനിവിടെ സാധാരണ വന്നാൽ മോൾക്ക് ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ ഞാൻ പുതിയ കളക്ഷൻസൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. കാണിക്കാനാണെങ്കിലും ഒരുപാടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഭാഗത്തൊക്കെ പോയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി. അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അന്ന് ഞങ്ങൾ കഴിച്ചത് ഫജീറ്റാസും ടാക്കോസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, പിക്ചറാണിത്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. ഞങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു.